കോഴിക്കോട് പച്ചിലവളവ് പ്രദേശമാണിത്. ഇവിടെ റോഡിൽ ഭയങ്കരമായ കട്ടുകൾ കുറേ ദിവസം കൊണ്ടേ ഉണ്ട്. ഈ PWD അധികാരികൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെറിയ ചെറിയ കട്ടുകൾ നികത്തിപ്പോവും. അത് പോകുന്നതിൻ്റെ പിറവിന് തന്നെ വീണ്ടും അത് കുഴിയായി മാറും. ഇന്ന് ഈ കുഴിയിൽ വീണ് ഒരു ഓർഡർ കുണ്ട്ര സ്വദേശി സൂസൻ എന്ന് പറയുന്ന ഒരു മാതാവ്, ഏകദേശം 65 വയസ്സുള്ള ഒരു മാതാവ്, ഇന്ന് അദ്ദേഹം അവരുടെ ഭർത്താവ് ഇളമ്പൽ അസംബ്ലി ഓഫ് ഗോഡ് ചർച്ചിലെ പാസ്റ്ററാണ്. അദ്ദേഹവുമായി അവിടുത്തെ ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അദ്ദേഹവും ഭാര്യ സൂസൻ എന്ന് പറയുന്ന സഹോദരിയും കൂടി വരുന്ന വഴി അവരുടെ ബൈക്ക് ആക്റ്റീവ ഈ കുഴിയിൽ വീഴുകയും അവർ റോഡിലേക്ക് വീഴുകയും എതിരുദിശയിൽ വന്ന ഒരു ലാറി അവർ ഇടിക്കുകയും അവർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുന്ന ഒരു സാഹചര്യം, ഒരു വളരെ ദുഃഖമാർന്ന ഒരു സംഭവമാണ്. ഈ വിവരം ഇന്ന് ഏകദേശം വൈകിട്ടോടുകൂടിയാണ് നമ്മുടെ വാസ്കോയുടെ കുട്ടികൾ അറിയുന്നത്. ബഹുമാനപ്പെട്ട കുന്നിക്കോട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ മുബാറക് സാറ് അവരോട് അറിയിക്കുകയും അത് അറിഞ്ഞ ഉടനെ തന്നെ അവർ വന്ന് ആ കുഴി നികത്താനുള്ള ശ്രമമാണ് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ നടന്നിട്ട് ഈ റോഡിലെ കുഴി അടയ്ക്കാൻ നിൽക്കാതെ ഒരുപ്പൊന്നൊരു ജീവൻ പൊരിഞ്ഞിട്ടാണ്. ഇതുപോലെ ഈ കട്ടുകളായ റോഡുകളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ പ്രളയത്തിലും മഴയത്തുമാണ് റോഡ് നശിക്കുന്നത്. പക്ഷേ അത് ഒരു അടിയന്തര കട്ടറടയ്ക്കോ അങ്ങനെയുള്ള ഒരു അടിയന്തരമായ നടപടി സ്വീകരിക്കേണ്ടത് പക്ഷേ ജീവൻ പൊലിഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. ആ സഹോദരിയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന അവരുടെ കുടുംബങ്ങളോടൊപ്പം ഞങ്ങൾ ആ ദുഃഖത്തിൽ ടീം വാസ്കോയും പങ്കുചേരുന്നു. അതോടൊപ്പം ഈ കുഴി ഇന്നിപ്പോൾ അടയ്ക്കുകയാണ്. ഈ വിവരം ഒരുപാട് അതായത് ഈ പ്രദേശത്തുള്ളവർ പോലും ഇന്നത്തെ നടന്ന ആക്സിഡൻറ്റ് അറിഞ്ഞിട്ടില്ല. അവർ പെട്ടെന്ന് ഇവിടുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ വെച്ച് ഏകദേശം വൈകിട്ടോടുകൂടി അവർ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അവരുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഉള്ളത്. ഏതാണ്ട് വാസ്കോയുടെ കുട്ടികൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു.